നമസ്കാരം എക്സ് പ്രോഗ്രാം ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് അക്ഷത് എല്ലാവർക്കും വെബ് ഡെവലപ്പർ ഡെവലപ്പറാകാം എന്ന കോഴ്സിൻ്റെ എട്ടാമത്തെ സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്രെഡിൻ്റെ ലിസ്റ്റിങ്ങും അതേപോലെ ഡിലീഷൻ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർന്ന് തുടർച്ചയായിട്ടുള്ള ഈ വീഡിയോ ആയിട്ടുള്ള ഇതിൽ എഡിറ്റും അപ്ഡേറ്റുമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രെഡിൻ്റെ ബാക്കി എഡിറ്റ് അപ്ഡേറ്റ് ഇൻസേഷൻ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ട് കമൻ്റ് ചെയ്യാം അതേപോലെ തന്നെ മുമ്പത്തെ വീഡിയോസ് നോക്കിയിട്ടില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോസ് നോക്കിയിട്ട് ഒന്ന് ഈ ഒരു സെക്ഷനിലോട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിലീഷനിൽ ഒരു ആങ്കർ ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആങ്കർ ടാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിലി ഡോട്ട് പി എച്ച് പിയിലെ പ്രോഗ്രാം റൺ ചെയ്ത് ആ ഏതാണോ യൂസർ ആ യൂസറിനെ ഡിലീറ്റ് ചെയ്യും ഗെറ്റ് മെത്തേഡായിരുന്നു അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്ന് നോക്കാം പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ ടെസ്റ്റ് ഡോട്ട് എച്ച് ഡി എം എൽ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ടെസ്റ്റ് ഡോട്ട് എച്ച് ഡി എം എൽ പേജ് കൈ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുക അപ്പോൾ ഇതിൽ ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് അക്ഷരത്തിൽ ഡയലോഗ് ബോക്സ് അലേർട്ട് ബോക്സ് വരുമോ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അലർട്ട് ബോക്സ് വരുന്നതാണ് സെയിം കേസ് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം അപ്പോൾ ഇതിൻ്റെ ജാബസ്ക്രിപ്റ്റ് കസ്റ്റം ഡോട്ട് ജി എസ് ആണ് നമുക്കൊരു കൺഫേമേഷൻ ബോക്സ് എന്നെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഇത് ഞാൻ അലേർട്ട് മാറ്റിയിട്ട് ആക്കി ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ സേവ് ചെയ്തു റൺ ചെയ്യുമ്പോൾ ഒരു കൺഫേമേഷൻ ബോക്സ് വരും ഓക്കെ ക്യാൻസൽ കൺഫേമേഷൻ ബോക്സ് വരും അപ്പോൾ ഇതിൽ കൺഫേം ഈഫ് കൺഫേം ആണെങ്കിൽ അലേർട്ട് എസ് എൽസ് അലേർട്ട് പ്രസ്ഡ് നോ ഓക്കെ അവർ ക്യാൻസൽ ഇവിടെ നമുക്ക് വേണമെങ്കിലും ഒന്നുകൂടി യെസ്സിന് പകരം ഓക്കെ അല്ലെങ്കിൽ ക്യാൻസൽ ഒരു അലേർട്ട് ബോക്സ് കൊടുക്കാം ഇതെന്തിനു വെച്ചാൽ കൺഫേം ചെയ്ത സംഭവത്തിൽ ടിച്ചാൽ ഇങ്ങോട്ട് വരും ഇതിൻ്റെ അകത്ത് കയറും ഈ ഫംഗ്ഷൻ്റെ അകത്ത് കയറും എൽസ് എന്നൊരു കൺസെപ്റ്റ് ആണ് ഈഫ് എൽസ് ഈഫ് കൺഫേം ആണെങ്കിൽ അതായത് ഇത് ഈഫ് ട്രൂ ആണെങ്കിൽ അലേർട്ട് ഓക്കെ എന്നൊരു മെസ്സേജ് വരും അല്ലെങ്കിൽ അലേർട്ട് ട്രസ്ഡ് ക്യാൻസൽ മെസ്സേജ് വരും അപ്പം നോക്കാം റിഫ്രഷ് എന്ത് ചെയ്യുമ്പോഴും പേജ് റിഫ്രഷ് ചെയ്യും കാരണം ജാവാ ആണ് ചെയ്യുന്നത് പേജ് റിഫ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഹലോ വേൾഡ് എന്ന് വന്നിട്ടുണ്ട് ക്യാൻസൽ അപ്പോൾ ഞാൻ ക്യാൻസൽ അടിക്കാം കണ്ട പ്രസ് ടു ക്യാൻസൽ ഇനി അതേപോലെ ഞാനിവിടെ പ്രസ് ചെയ്തു ഓക്കെ അടിച്ചു പ്രെസ് റു ഓക്കെ അപ്പോൾ ഈഫ് എന്നൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈഫിന് ഒരു എൽസ് എന്തായാലും ഉണ്ടാവും എൽസ് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാനിവിടെ ഈഫ് അതായത് നമ്മുടെ ബട്ടൺ ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്നൊരു അലർട്ട് ബോക്സ് വരണം അല്ലെങ്കിൽ ക്യാൻസൽ എന്നുള്ള അലേട്ട് ബോക്സ് വരണം എനിക്ക് ഈഫ് സ്ഥലം പല സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈഫിൻ്റെ സിൻഡാക്സും മറക്കരുത് ഈഫ് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ എഴുതും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസിൻ്റെ അകത്തുള്ള ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യും കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ എൽ സി കേസ് വർക്ക് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട് കൺഫേം ഹലോ വേൾഡ് എന്ന് അപ്പോൾ ഓക്കെ ഇനി ഇതിനെ തന്നെ ഞാനൊന്ന് ചുരുക്കിയിരുന്നു ൂ അലേർട്ട് അലേർട്ട് കോൺ കൊടുക്കാം ഒരു വേരിയബിളിലേക്ക് ഞാൻ ഇത് അസൈൻ ചെയ്ത് വെക്കുന്നുണ്ട് ഈ ടെക്സ്റ്റ് വേരിയബിൾ ടെക്സ്റ്റ് ഈക്വൽ ടു കൺഫേം ക്വസ്റ്റ്യൻ മാർക്ക് അതായത് കൺഫേം ട്രൂ ആണെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സ് വേണ്ട തർക്കത്തേക്ക് നമുക്കത് ഒഴിവാക്കാം ക ട്രൂ ആണെങ്കിൽ എന്നൊരു ഫങ്ഷൻ വർക്ക് ചെയ്യണം സെമി വേണ്ട നമുക്ക് ആ സെമി കോഷൻ സെമി വേണം ഫുൾ കോളം കിട്ടുകഴിഞ്ഞാൽ ആ ഫോൾസ് ആണെങ്കിൽ ഈ ഒരു കേസ് വർക്ക് ചെയ്യണം സെമി വേണ്ട ഈ ഒരു കേസ് വർക്ക് ചെയ്യാം അപ്പോൾ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്നും കൂടി വിശദീകരിച്ച് പറയാം ഞാനത് കമൻ്റ് ചെയ്ത് എന്നിട്ടൊന്ന് നോക്കാം റണ്ണിണ്ടെങ്കിൽ നോക്കട്ടെ ഹലോ വേൾഡ് ഒന്ന് ക്യാൻസർ ആലേർട്ട് പ്രസ്ഡ് ക്യാൻസർ പ്രസ്ഡർ ഓഫ് അപ്പം ഈ ഇ ഫെൽസിന് നമുക്ക് ഇങ്ങനെ എഴുതാം അതായത് എന്താണോ കണ്ടീഷൻ എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇത് കണ്ടീഷൻ ഓപ്പറേറ്റർ ആണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ള സാധനം വർക്ക് ചെയ്യും നമുക്ക് ഇവിടെ ചെക്ക് ചെക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ഇ ഫെൽസ് ചെയ്തിട്ടില്ലേ ഇഫ് ഈ കൺഫർമേഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു സാധനം വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഈ ഒരു സാധനം വർക്ക് ചെയ്യും അതേപോലെ തന്നെ ഇവിടെ വരുന്നില്ല ഒരു കൺഫർമേഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു സാധനം വർക്ക് ചെയ്യും കൺഫർമേഷൻ ഫോൾസ് ആണെങ്കിൽ ഈ ഒരു സാധനം വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് പറയാൻ ഉള്ള കാരണം നമുക്കിതിന് ബ്രേക്ക് ആണ് അപ്പോൾ ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇങ്ങനെത്തക്കെയാണ് എന്നുള്ള സംഭവം അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ മെൽസും കണ്ടീഷൻ ഓപ്പറേറ്ററിനെ കുറിച്ചും പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമോട്ട് വരാം അപ്പോൾ സാധാരണ നിങ്ങൾ ഡിലീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൺഫർമേഷൻ ചോദിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ട കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കൺഫേം ജാവാസ്കിൻ്റെ കൺഫർമേഷൻ അല്ല സാധാരണ കൺഫർമേഷൻ ആണ് നമ്മുടെ ഡിവ്വെൽ ഉപയോഗിച്ച് ചെയ്ത ഒരു പൊപ്പ ബോക്സ് ആണ് അപ്പോൾ അത് അവിടെ കേട്ടെ നമുക്ക് സാധാരണ കൺഫർമേഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഡിസ്പ്ലേ അയയ്ക്കാം ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഡിലീറ്റ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല ഡയറക്റ്റ് ഡിലീറ്റ് ആവുന്ന അപ്പം അങ്ങനെ അതിന് പകരം കൺഫർമേഷൻ ചോദിച്ച ശേഷം ഡിലീറ്റ് ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് ചെയ്യാം അപ്പം ആങ്കർ അറ്റാക്ക് എവിടെയാണോ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ആങ്കർ ടാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സംഭവം നടക്കേണ്ടത് അപ്പം ആങ്കർ അടക്കിൻ്റെ അവിടെ ഓൺ ക്ലിക്ക് രണ്ട് ഡബിൾ കോഡ്സ് ഈ അപ്പം ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഡബിൾ കോഡ്സ് നമുക്ക് പറയാൻ പറ്റില്ല എറർ അടിക്കാം നമുക്ക് വേണമെങ്കിൽ നോക്കി നോക്കാം കണ്ടോ എറർ അടിക്കുന്നുണ്ട് അപ്പോൾ ആ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഡബിൾ കോഡ്സ് പറയണമെങ്കിൽ ഒന്നെങ്കിൽ ഈ സ്ലാഷ് ഉപയോഗിക്കാം അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഈ ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് കുറേ ഫങ്ഷൻസ് ചെയ്തിട്ട് റിട്ടേൺ ട്രൂ ആണെങ്കിൽ എച്ച് എഫ് ലോട്ട് പോകും അതായത് ഈ ഡിലീറ്റ് ഡോട്ട് പി എച്ച് പിട്ട് പോവും ഫോൾസ് ആണെങ്കിൽ ഡി ഡോട്ട് പി എച്ച് പിട്ട് പോകില്ല അപ്പോൾ ആ ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ റിട്ടേൺ ട്രൂ ആണെങ്കിൽ ഡിലി ഡോട്ട് പി എച്ച് പി വർക്ക് ചെയ്യും റിട്ടേൺ ഫോൾസ് ആണെങ്കിൽ ഡിലി ഡോട്ട് പി എച്ച് പി വർക്ക് ചെയ്യും നമുക്ക് നോക്കി നോക്കാം കണ്ട എത്ര ക്ലിക്ക് ചെയ്താലും ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ല ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ ഈ റിട്ടേൺ ഫോൾസ് ആവുന്നതാണ് നേരെ മറിച്ച് റിട്ടേൺ ട്രൂ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡിലീറ്റ് ഡിലീറ്റാവുന്നുണ്ട് അപ്പം ഈ ട്രൂ ഫോൾസ് മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഈ ട്രൂ ഫോൾസിന് പകരം നമ്മൾ നേരത്തെ ചെയ്ത കൺഫർമേഷൻ ബോക്സ് കൊടുക്കാം കൺഫർമേഷൻ ബോക്സിൽ റിട്ടേൺ ചെയ്യുന്ന ട്രൂ ആണല്ലോ അപ്പോൾ ഇവിടെ കൺഫേം എന്താണ് മെസ്സേജ് സിംഗിൾ കുറച്ച് ഞാൻ മെസ്സേജ് കൊടുക്കുന്നു ആർ യു കൺഫേം അപ്പം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ആർ യു കൺഫേം അപ്പം ക്യാൻസൽ അടച്ച് കഴിഞ്ഞാൽ ഡിലീ നടക്കൂല പക്ഷെ ഇത് ക്ലിക്ക് ചെയ്ത് ഞാൻ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ട ഡിലീഷൻ നടന്നു അപ്പം സംഭവം സിമ്പിളാണ് അപ്പോൾ നോക്കി നോക്കുക ഞാൻ ഒന്ന് ഒരു കാര്യം ചെയ്യട്ടെ ആ ഇതിപ്പോൾ ഡിലീഷൻ ഓക്കെ അല്ലേ ഇത് നമുക്ക് ഇൻസർഷൻ ചെയ്യാം എന്തായാലും ഞാൻ ഇതിൽ ഇത് ഇൻസർട്ട് ചെയ്ത് ചെയ്യുന്നില്ല അപ്പോൾ ഓക്കെ ഡിലീഷൻ സംഭവം നടന്നു ഒരു കൺഫർമേഷൻ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഇതിൽ കിട്ടുന്നത് എങ്ങനെയാണ് എങ്ങനെ ചെയ്യുന്ന കൺസെപ്റ്റ് നമുക്കത് മനസ്സിലായി എനിക്ക് നമുക്ക് അടുത്ത പോകേണ്ടത് ഇൻസെർഷൻ പ്രോഗ്രാമാണ് അപ്പോൾ ഈ ഇതിലോട്ട് നമുക്ക് ഇൻസെർട്ട് ചെയ്യണം അപ്പോൾ നമുക്കൊരു ലിങ്ക് എന്തായാലും കൊടുക്കാം ലിങ്ക് എന്തായാലും ഇവിടെ കൊടുക്കാൻ പറ്റില്ല കാരണം എപ്പോഴും ഇൻസെർട്ട് ഇൻസെർട്ട് ഡിസർട്ട് അത് കയറി വരും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം വേറെ എവിടെ എന്നൊരു സംഭവം കൊടുത്തിട്ടുള്ളത് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇൻസേർട്ട് കൊടുക്കുക അപ്പം നമുക്ക് ഇതിൻ്റെ മോള് തൊട്ടും മോളിൻ്റെ മുകളിൽ ഒരു ലിങ്ക് ടാഗ് കൊടുക്കാം എച്ച് ത്രീ സ്ലാഷ് എച്ച് ത്രീ ആങ്കിൾ ടാഗാണ് സാധാരണ ഇൻസെർഷൻ ചെയ്യുമ്പോൾ അത് ഒരു പേജ് തൊട്ട് പോയിട്ടാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ കൺസെപ്റ്റ് അപ്പോൾ ഇൻസേർട്ട് ഫോം ഡോട്ട് പി എച്ച് പി സ്ലാഷ് ചെയ്യേ ഇവിടെ ഇൻസേർട്ട് യൂസർ ഞാൻ കൊടുക്കാം പേര് കൊടുത്ത് അപ്പോൾ ആങ്ക് ടാഗിനെ കുറിച്ച് അറിയണം കേട്ടോ കണ്ടോ ഇൻസേർട്ട് യൂസ് എന്നൊരു ലിങ്ക് ഇവിടെ വന്നു അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് ഫോമിലോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇൻസേർട്ട് ഫോം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നോക്കുന്നുണ്ടാക്കാം അപ്പോൾ ഒരു പുതിയ ടാബ് എടുത്തിട്ട് സബ് ലൈമിൽ എന്നിട്ട് അത് സേവ് ചെയ്തു ഇൻസേർട്ട് ഫോം ഡോട്ട് പി എച്ച് പി എന്നിട്ട് അവിടെ എച്ച് ടി എം സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ടൈറ്റിൽ ഇൻസേർട്ട് യൂസർ എന്ന് കൊടുത്തു ബോഡി ഇടകത്ത് ഒരു ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു ഫോം ടാഗ് ആയിരിക്കും ഒരു ഫോം ആണല്ലോ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വരുന്ന ഒരു ഫോമാണ് ഇതിൽ യൂസർ നെയിം ഉണ്ടാവും യൂസർ പാസ്വേഡുണ്ടാവും യൂസർ സ്റ്റാറ്റസ് ഉണ്ടാവും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും യൂസർ ഐ നമുക്ക് ആവശ്യമില്ല പിന്നെ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ യൂസേർ സ്റ്റാറ്റസിൻ്റെ കേസ് ഞാൻ ഇപ്പോൾ ഒഴിവാക്കുന്നുണ്ട് യൂസർ സ്റ്റാറ്റസ് ബൈ ഡിഫോൾട്ട് സീറോ എന്ന് കൺസെപ്റ്റ് നമുക്ക് പാസ് ചെയ്യാം അതിൽ സെലക്ട് ബോക്സ് കൊടുക്കാണ്ട് നമുക്കത് നെക്സ്റ്റ് ക്ലാസ് സെലക്ട് ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതിൽ ഇതിൽ ഞാൻ രണ്ട് ടെക്സ്റ്റ് ബോക്സിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ അപ്പം ഫോം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഒരു ഫോം ടാഗ് ആണോ സ്ലാഷ് ഫോം ടാഗ് വേണം അതിന് ഒരു ഇൻപുട്ട് ഇൻപുട്ട് കൊടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് യൂസർ നെയിം എന്ന് പറയാം യൂസർ നെയിം ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ് നെയിം എന്തായാലും സ്പെസിഫൈ ചെയ്യണം യൂസർ നെയിം തന്നെ ഞാൻ കൊടുത്തു എന്നിട്ടൊരു ബി ആർ ടാഗ് കൊടുത്തു കാരണം എല്ലാം ഒന്നിച്ച് വരും പിന്നെ യൂസർ പാസ്വേഡ് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് നെയിം യൂസർ പാസ്വേഡ് അന്നിട്ടൊരു ബിആർ കൊടുത്തു അപ്പൊ ഇത് രണ്ട് കൊടുത്ത ദിവസം നമുക്ക് നോക്കാം ഇൻസെർട്ട് ചെയ്ത് ഇൻസെർട്ട് ഫോം ഇല്ല ആ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇൻസെർട്ട് ഫോമിൻ്റെ അവിടെ ഞാൻ പേര് ചെറുങ്ങനെ മാറ്റിക്കൊടുക്കുന്നു ശരിയാക്കാം ഓക്കെ ഇൻസർട്ട് ഫോം ഓക്കെ അപ്പോൾ ഒരു രണ്ട് ഫോമും അപ്പം രണ്ട് ബിആർ കൊടുക്കുക അങ്ങനെ സുഖമില്ല കാണാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻസ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഡിസൈൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ തൽക്കാലത്ത് ഞാൻ ബി ആർ ഒന്ന് കൊടുത്തു മാത്രം ഓക്കെ യൂസർ നെയിമും യൂസർ പാസ്വേഡും വാങ്ങാനുള്ള സാധനം വാങ്ങിച്ചു പക്ഷേ നമുക്ക് അവസാനം കണ്ട ഒരു ബട്ടനും കൂടി ആവശ്യമുണ്ട് അപ്പം ആ ബട്ടൺ കൂടി നമുക്ക് ആഡ് ചെയ്യാം അപ്പം ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ നിങ്ങൾ ഉപയോഗിക്കും പക്ഷേ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് നോക്കിപ്പോൾ ചെയ്യാം ടൈപ്പ് കാരണം ഫോമാണ് ചെയ്യുന്നുള്ളത് അപ്പം ടൈപ്പ് സബ്മിറ്റ് വാല്യൂ ഗോ ഓക്കെ ഒരു ബട്ടൺ വന്ന് അപ്പം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ ആക്ഷൻ നടക്കും അപ്പം അതിന് സംഭവം വെച്ചാൽ നമ്മളിവിടെ ഒക്കെ എൻ്റർ ചെയ്ത് ഗോ അടിക്കുന്ന സമയത്ത് വേറൊരു പേജിൽ പോയിട്ടാണ് വാല്യൂസ് ഇൻസേർട്ട് ആകുന്നുള്ളത് അതേ കൺസെപ്റ്റാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ വാരിച്ചു കൊടുത്ത് അടിക്കുമ്പോൾ വേറൊരു പേജിൽ പോയിട്ട് ഇൻസേർട്ട് നടക്കണം നമ്മൾ സാധാരണ വേറൊരു പേജിലോട്ട് പോകാൻ വേണ്ടി പഠിച്ചത് ആങ്കർ ടാഗ് വെച്ചാണ് ഏഹ് അപ്പൊ ആ ആങ്കർ ടാഗ് പോലെ തന്നെ നമുക്ക് ഫോമിലും അതേപോലെ ഒരു വേറൊരു പേജിലോട്ട് പോകാൻ പറ്റും എങ്ങനെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ മതി ആക്ഷൻ എങ്ങോട്ടേക്ക് ഇൻസേർട്ട് ഡോട്ട് പി എച്ച് പിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു ഒരു പ്രോഗ്രാമിൻ്റെ പേര് പറഞ്ഞു ഇൻസേർട്ട് ഡോട്ട് പി എച്ച് പിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു ഇനി ഇത് സാധാരണ നമ്മൾ ആങ്കർ ടാഗ് ഉപയോഗിക്കുമ്പോൾ ഗെറ്റ് മെത്തേഡ് അതായത് ഗെറ്റ് മെത്തേഡ് വെച്ചാൽ വാല്യൂസ് പാസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കാം പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം ബൈ ഡീഫോൾട്ട് ഫോമിന് ഗെറ്റ് മെത്തേഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് മെത്തേഡായിട്ട് മാറ്റാം ഓക്കെ ഇത് എന്ത് ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിലീറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ശേഷമായിരുന്നു ഗെറ്റ് മെത്തേഡ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് അങ്ങനെ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല ബൈ ഡിഫോൾട്ട് ഈ ഫോം ടൈപ്പ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സമയം ആക്ഷൻ നടക്കും അപ്പം ഈ മെത്തേഡ് എന്താണോ ആ മെത്തഡ് അനുസരിച്ച് ഈ വാല്യൂസ് ഒക്കെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യും അപ്പം ഈ വാല്യൂസ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ നെയിം വെച്ചായിരിക്കും അവിടെ എടുക്കുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഐ ഡി വെച്ച് പാസ് ചെയ്യുന്നു അപ്പം ഇൻഡെക്സ് ഐ ഡി ആണ് അപ്പം ഇവിടെ ഐ ഡി വെച്ച് ഗെറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെ യൂസർ നെയിമും യൂസർ പാസ്വേഡും പാസ് ചെയ്യുന്നു നമ്മുടെ ഇൻസർഡ് ഡോട്ട് പി എച്ച് പിൽ ആ യൂസർ നെയിമും യൂസർ പാസ്വേഡും എടുക്കും അപ്പം നമുക്ക് ഡിലിറ്റ് ഡോട്ട് പി എച്ച് പിന്നെ ഇൻസർട്ട് ഡോട്ട് പി എച്ച് പിന്നെ പ്രോഗ്രാം മാറ്റാം ഒന്ന് വേറൊരു പ്രോഗ്രാം ഉണ്ടാക്കാം ഇനി ഡിലിറ്റ് ഡോട്ട് പി എച്ച് പി വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഐ ഡി അല്ല വരേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസർ നെയിമും യൂസർ പാസ്വേർഡ് കാരണം ഇത് ഫോം ആക്ഷൻ നടക്കുമ്പോൾ ഇൻസെർട്ട് ഡോട്ട് പി എച്ച് പി തൊട്ട് പോകും അപ്പോൾ അവിടെ നമുക്ക് ഇൻസേർഷൻ ചെയ്യണം ടേബിളോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്യണം അപ്പോൾ ഇവിടെ ഗെറ്റിന് പകരം യൂസർ നെയിം അപ്പോൾ ഞാനിവിടെയും യൂസർ നെയിമിൽ നിന്ന് കൊടുത്തു അതിനുശേഷം നമ്മുടെ യൂസർ പാസ്വേഡ് ഉണ്ട് യൂസർ പാസ് വേഡും ഓക്കെ യൂസർ നെയിമ് യൂസർ പാസ് വേർഡും പിന്നെ ഇത് ഗെറ്റ് മെത്തഡല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് പോസ്റ്റ് മെത്തഡാണ് അപ്പോൾ ഗെറ്റും പോസ്റ്റ് നമ്മൾ വ്യത്യാസമുണ്ട് ഗെറ്റ് യു ആറിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗെറ്റിലെ വാലുസെല്ലാം കാണാം പോസ്റ്റ് യു ആർല കൂടെ അല്ല പാസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പോസ്റ്റിലെ വാല്യൂസ് കാണാൻ പറ്റില്ല പോസ്റ്റ് സെക്യൂർ ആണ് അതുകൊണ്ട് പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം ഫോമിൻ്റെ കേസിൽ ബാക്കി ലിങ്ക്സ് ഉണ്ട് അങ്ങനെ ലിങ്ക്സിൻ്റെ കേസില് ആങ്കർ അടക്കിൽ ഉപയോഗിക്കും ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കാം ഇതിൻ്റെ പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം സിമ്പിളായിട്ട് അന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി പോസ് ഗെറ്റ് മെത്തഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ യു ആർ കൂടി പാസ് ചെയ്ത് കാണും പോസ്റ്റ് ഇപ്പോൾ ഇതിപ്പോൾ ഗെറ്റ് മെത്തേഡിന് എക്സാമ്പിളാണ് യു ആർ കൂടെ കാണും പക്ഷേ ഇതിൽ മെത്തേഡ് പോസ്റ്റ് കൊടുത്താൽ യു ആർ കൂടെ കാണൂല പക്ഷെ മെത്തേഡ് ഗെറ്റ് കൊടുത്താൽ യു ആർ കൂടെ കാണും അപ്പോൾ മെത്തഡ് ഗെറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഗെറ്റ് കൊടുത്തിരിക്കണം ഇപ്പം ഞാനിപ്പോൾ പോസ്റ്റാ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മെത്തേഡ്സ് രണ്ട് മെത്തേഡ്സ് ഉള്ള മെത്തഡ്സ് ഒന്നും വിചാരിച്ചാൽ പിന്നെ ഇവിടെ ഡിലീഷൻ പ്രോഗ്രാമായി ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്കിവിടെ ഇൻസെഷൻ പ്രോഗ്രാം ചെയ്യണം ഇൻസെഷൻ പ്രോഗ്രാം എന്താണ് ഇൻസേർട്ട് ഇൻ ടു യൂസർ ഇതിൽ ഫീൽഡ് യൂസർ നെയിം കൊമ യൂസർ പാസ്വേഡ് പിന്നെ വാല്യൂസ് എന്താണ് വാല്യൂസ് നമ്മുടെ ഡോളർ യൂസർ ഡോളർ ആ വാല്യൂസ് കൊടുക്കുമ്പോൾ സിംഗിൾ ക്രോഴ്സ് കൊടുക്കണം സ്ട്രിങ് ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു യൂസർ നെയിം കൊമ സിംഗിൾ ക്രോസ് യൂസർ പാസ്വേഡ് അപ്പൊ ഇത് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞത് യൂസർ സ്റ്റാറ്റസ് യൂസർ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് യൂസർ സ്റ്റാറ്റസ് തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ വണ്ണക്കി സെറ്റ് അത് സിംഗിൾ കോഴ്സും കൊടുക്കാം അല്ലെങ്കിൽ സിംഗിൾ കോഴ്സ് ഇല്ലാണ്ടും കൊടുക്കാം കാരണം അത് ഇൻഡിജറ വാല്യു ആണ് അപ്പൊ ഓക്കെ ഇത് ഇൻസെർട്ട് ഇന്റെ യൂസ് നടന്നു പിന്നെ ഇത് പോസ്റ്റും പിന്നെ ഈ ഇൻഡെക്സ് ഈ യൂസർ നെയിം ഇവിടെ യൂസർ നെയിം ഉണ്ടാവണം ഇപ്പോൾ യൂസർ നെയിം ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ നേരെ ഇൻഡെക്സിൽ ഇവിടെ യൂസർ നെയിം വണ്ണെന്ന് കൊടുക്കണം അപ്പം അത് മറക്കരുത് ആ ഒരു ഇൻഡെക്സ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ വാലൻസ് നമുക്ക് തെറ്റും അപ്പോൾ അത് ചെയ്ത് നോക്കാം നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ ആയി അപ്പോൾ ഞാനിവിടെ ക്യു ഡബ്ല്യു ഇ ആർ ടി വൈ എന്ന് കൊടുത്തു എന്നിട്ട് പാസ്വേഡ് വൺ ടു ത്രീ എന്ന് കൊടുത്തു ഗോച്ചു കണ്ടാ ക്യു ഡബ്ല്യു ഇ ആർ ടി വൺ ടു ത്രീ ഗോ ഇനിയൊന്ന് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് എ എസ് ഡി വൺ ടു ത്രീ കണ്ടോ എ എസ് ടി വൺ ടു സിമ്പിളാണ് ഇൻസെർഷൻ പ്രോഗ്രാം നടന്നു അപ്പോൾ ഇതിലൊന്നും ഡൗട്ടുള്ള ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് റോട്ടിൽ പോകാം അപ്പോൾ നെക്സ്റ്റ് ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് ടെസ്റ്റിലാണ് ചെയ്യാനുള്ളത് കാരണം ഇവിടെ ഇൻസർഷൻ നടന്നു അപ്പോൾ നമ്മുടെ ഇൻസേഷൻ പ്രോഗ്രാം കടൽ ഇൻസ്റ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞു ഇനിയിപ്പോൾ എഡിറ്റും അപ്ഡേറ്റും ആണ് നടക്കുന്നത് അപ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫോം വരണം എന്നിട്ട് ആ ഫോമിൽ വാല്യൂസ് ഒക്കെ ഉണ്ടാവും മുമ്പ് ഇൻസേർട്ട് ചെയ്ത വാല്യൂസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ വാല്യൂസ് ഒക്കെ വന്നിട്ട് ഗോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ നടക്കും അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഡിലീറ്റ് പോലെ തന്നെ നമുക്ക് ഇവിടെ എഡിറ്റ് വരണം ഇപ്പം നമ്മൾ ബ്രൗസറിൽ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ട ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇവിടെ അപ്പോൾ എഡിറ്റ് അവിടെ വരണം അപ്പം നമുക്ക് ഡിലീറ്റിന് ഒരു കോപ്പി എടുത്ത് വെക്കാം എന്നിട്ട് തൊട്ട് മുമ്പ് പേസ്റ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ എന്നൊരു കമാൻഡ് ഞാൻ യൂസ് ചെയ്യും ഓരോന്നും കമാൻഡല്ല ഓരോന്നൊരു ടെക്സ്റ്റ് ഇത് എന്ത് വേണം നമുക്ക് ഉപയോഗിക്കും ഒരു ഡിവൈഡർ ആയിരുന്നു ഞാൻ അവിടെ ചൂ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ പേര് ഞാൻ മാറ്റുന്നുണ്ട് എഡിറ്റ് ഫോം ഡോട്ട് പി എച്ച് പി എന്ന് മാറ്റുന്നുണ്ട് യൂസറായിട്ട് എന്തായാലും പാസ് ചെയ്യണം കാരണം നമുക്ക് പറയാം എന്താന്ന് പിന്നെ ഓൺ ക്ലിക്കിൻ്റെ ഇതിൽ ആവശ്യമില്ല കാരണം ഇത് കൺഫർമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എഡിറ്റ് ചെയ്യണം വേണ്ടത് എന്നിട്ട് ഡിലീറ്റിൻ്റെ വരെ എഡിറ്റ് കൊടുത്തു ആ കോപ്പി എടുത്തല്ലേ കണ്ടോ എഡിറ്റ് പിന്നെ ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ട് അപ്പോൾ ആ ഡിവേഷൻ അത് കാണുന്നില്ല അപ്പോൾ തൽക്കാലത്ത് ഇവിടെ സ്പേസ് കൊടുത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് പറ്റുമോന്ന് നോക്കാം ആ ഓക്കെ അപ്പോൾ എഡിറ്റ് ഡിലീറ്റ് അപ്പോൾ എഡിറ്റ് ഇവിടെ കണ്ടോ എഡിറ്റ് വരുന്നുണ്ട് ഡിലീറ്റ് വരുന്നത് അപ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് ഫോം ഡോട്ട് പി എച്ച് പിട്ടാ പോകുന്നില്ല ഐ ഡിയും കൂടി പാസ് ചെയ്ത് ഐ ഡി എന്തിനാണ് പാസ് ചെയ്യുന്നത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആരെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഐ ഡി പാസ് ചെയ്യുന്നത് അതേപോലെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആരെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഐ ഡി പാസ് ചെയ്യണം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഐ ഡി പാസ് ചെയ്യേണ്ട കാരണം ഇൻസേർട്ട് ചെയ്യുന്ന പുതിയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഐ ഡി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഐ ഡി പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫോം ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇൻസേർട്ട് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കാം ഇൻസേർട്ട് ഫോമിന് പകരം ഞാൻ എഡിറ്റ് ഫോം ഉണ്ടാക്കി അങ്ങനെ ഇവിടെ ഇൻസെർട്ടിൻ പകരം എഡിറ്റിന് കൊടുത്ത് കണ്ടോ എഡിറ്റ് യൂസാര്യ യൂസ് ചെയ്തു പക്ഷെ വേറെ കാര്യങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിനെ ഇപ്പോൾ ഡിഡിറ്റ് ചെയ്യുന്ന സമയത്ത് വാല്യൂസ് വരുന്നുണ്ട് പക്ഷേ ഇവിടെ വാല്യൂസ് വരുന്നില്ല അപ്പോൾ വാല്യൂസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഐ ഡി വെച്ചിട്ട് ആ വാല്യൂ എടുക്കണം അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു പി എച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഡിലീറ്റ് കോഡ് ഉണ്ട് അപ്പോൾ ആ കോഡ് മൊത്തം ഒന്ന് കോപ്പി ചെയ്യാം ഹെഡർ വേണ്ട നമുക്ക് ബാക്കി കോഡൊക്കെ കോപ്പി ചെയ്യാം കാരണം നമുക്ക് ഡാറ്റാബേസ് വാല്യൂ എടുക്കാൻ ഉണ്ട് ഐ ഡി ഓൾറെഡി എടുത്തു അപ്പം നമ്മുടെ കൊറിയ എന്താണ് വാല്യസ് എടുക്കാൻ വേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം യൂസർ ആരുടെ വാല്യൂ എടുക്കേണ്ട ഈ വേർ യൂസർ ഐ ഡി ഈക്വൽ ടു ഡോളർ യൂസർ ഐ ഡി ഓക്കെ അപ്പം കൊറിയത് വാല്യൂ എടുത്തു എന്നിട്ട് ഇവിടെ റോ ഈക്വൽ ടു മൈ മൈഎസ് ക്യൂൽ ഡോളർ കൊറി ഫസ്റ്റ് റോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് മൈക്സ് അപ്പം ഇതില് കൊറിയും റോയും അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു അപ്പൊ അത് നോക്കുക അപ്പൊ ഇതില് ഞാൻ ചെക്കിങ്ങും വാലിഡേഷൻ ഒന്നും ജാവസ് വാലിഡേഷനോ പിഎച്ച് പിയുടെ വാലിഡേഷനോ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് വഴിയ പതിയ പതിയ വാലിഡേഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാം ഇപ്പൊ തൽക്കാലം എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ റോ എടുത്തിട്ടുണ്ട് ഫെച്ച് അസോക്ക് എന്നുണ്ട് അപ്പോൾ ഈ റോവിലായിരിക്കും വാല്യൂ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിൻറ് ചെയ്ത് നോക്കാം വാല്യൂ എന്തെങ്കിലും വരുന്നുണ്ടോ പ്രിൻ്റ് ആറാണ് ഒരാറെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാം സേവ് ചെയ്തു കണ്ടോ വാല്യു ചേരുന്നുണ്ട് അപ്പോൾ ഇനി പ്രശ്നമൊന്നുമില്ല ഇനി ഈ വാല്യൂസ് നോക്കുക ഇൻപുട്ട് ടൈപ്പിക്കൽ ടെക്സ്റ്റ് നമ്മളുടെ വാല്യൂ എന്നൊരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് ഹായ് ഞാൻ പ്രിൻ്റ് ചെയ്തു അപ്പം നമ്മുടെ ഫസ്റ്റ് യൂസർ നെയിമിൽ ഹായ് എന്ന് പറഞ്ഞു വരും അപ്പോൾ വാല്യൂ ഫീൽഡ് എന്താണോ കൊടുക്കുന്നത് ആ വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരും അപ്പൊ നമുക്ക് എന്താണ് പ്രിന്റ് വാല്യൂ ഫീൽഡ് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത വാല്യൂ അത് ഡോളർ റോ എന്നൊരു ഇതിലുണ്ട് ഡോളർ റോ ഓഫ് യൂസർ നെയിം അച്ച അവസാനം പി എച്ച് പി ക്ലോസ് അപ്പോൾ എക്കോ റോ യൂസർ നെയിമിന്റെ അകത്ത് റോയുടെ അകത്ത് യൂസർ നെയിമിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത് അപ്പോൾ അതൊന്ന് എക്കോ ചോയിച്ചു പിന്നെ അതേപോലെ വാല്യൂ ഇവിടെ യൂസർ പാസ്വേഡ് യൂസർ പാസ്വേഡ് എന്നൊക്കെ പിന്നെ നമ്മളിവിടെ യൂസർ നെയിമും യൂസർ പാസ്വേഡും യൂസർ പാസ്വേഡ് നമ്മളിവിടെ എൻ ഇത് പാസ്വേഡിൻ്റെ ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ടില്ല അത് നമുക്കത് മാറ്റാം പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് വഴിയെ നമുക്ക് പതിയെ മാറ്റാം തൽക്കാലം ഇപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെയാണ് ഞാൻ വെച്ചില്ല യൂസർ പാസ്വേഡ് യൂസർ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് കൊടുത്തുകഴിഞ്ഞാൽ അത് കാണൂല ഇപ്പോൾ ഞാൻ ടൈ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുത്തുണ്ടെങ്കിൽ ഇത് കാണുന്നില്ല അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് ഉണ്ട് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റും ഉണ്ട് അതെന്നാലോ ചോക്കെ അപ്പോൾ ഓക്കെ ഇത് ചെയ്തു എന്നിട്ട് ഈ ഫോം ആക്ഷൻ നടക്കുന്നത് എഡിറ്റ് ഡോട്ട് പി എച്ച് പിയിലാണ് അതായത് നമ്മൾ ഇത് ഇൻസെർട്ട് ഇതാക്കി അപ്ഡേറ്റ് ചെയ്തു എന്നിട്ട് ഇവിടെ ഞാൻ പേരൊക്കെ മാറ്റി കൊടുത്തു എന്നിട്ട് ഗോ അടിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് ഡോട്ട് പി എച്ച് പി പോകും നേരത്തെ നമ്മൾ ഇൻസെർട്ട് ഡോട്ട് പി എച്ച് പിട്ട് വന്നത് കാരണം ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എഡിറ്റ് ഡോട്ട് പി എച്ച് പിട്ട് വരുമ്പോൾ അതായത് അതേപോലെ ഒന്ന് കോപ്പി എടുക്കുക എന്നിട്ട് അപ് എഡിറ്റ് ഡോട്ട് പി എച്ച് പിന്നെ കൊടുക്കാം അപ്പം ഇവിടെ എഡിറ്റ് ഡോട്ട് പി എച്ച് പിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് പ്രൊവൈഡൻ ചെയ്യേണ്ടത് ഇൻസർഷൻ അല്ല ചെയ്യേണ്ടത് ആണ് ചെയ്യേണ്ടത് ബാക്കിയൊക്കെ സെയിം ആണ് ഇവിടെ കുറി മാത്രം വ്യത്യാസം ഉണ്ടോ എങ്ങനെ അപ്ഡേറ്റ് യൂസർ സെറ്റ് യൂസർ നെയിം ഈക്വൽ ടു സിംഗിൾ കോഡ്സിൽ നമ്മുടെ ഇപ്പോൾ കൊടുത്ത യൂസർ നെയിം കോമ യൂസർ പാസ്വേഡ് ഈക്വൽ ടു സിംഗിൾ കോഡ്സിൽ ഇപ്പോൾ കൊടുത്ത യൂസർ പാസ്വേഡ് ഇത്ര സാധനം നമ്മൾ ചെയ്തു പിന്നെ ഇവിടെ ആരിതാണെന്നും കൂടി പറഞ്ഞിട്ടില്ല കാരണം ഇല്ലെങ്കിൽ മൊത്തത്തിൽ അപ്ഡേറ്റ് ആവുന്നുള്ളൂ അപ്പം ഇതിൽ ആരിതാണെന്ന് കൂടി പറയണം അപ്പോൾ ആ ഒരു കേസും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു കേസ് നമുക്കിത് യൂസർ ഐ ഡി കിട്ടിയിട്ടില്ല അപ്പം നമുക്കിവിടെ എഡിറ്റ് ഫോമിൽ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇൻപുട്ട് കാരണം എഡിറ്റ് ഫോം വരെ നമുക്ക് യൂസർ ഐ ഡി പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ യൂസർ ഐ ഡി പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ എന്ന് പറയുന്ന സംഭവമുണ്ട് ഹിഡൻ അതിൽ നെയിം സ്വയ യൂസർ അല്ലെങ്കിൽ ഐ ഡി എന്നിട്ട് വാല്യൂ സ്പെസിഫൈ ചെയ്യാ എന്താണ് വാല്യൂ നമ്മളെടുത്ത ഡോളർ ഐ ഡി ഇവിടെ ഡോളർ യൂസർ ഐ ഡി ഇല്ല അതാണ് പാസ് ചെയ്യേണ്ടത് ഇവിടെ കാരണം യൂസർ നെയിമ് യൂസർ പാസ്വേഡൊക്കെ പാസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇഡൻ ഫീൽഡ് ആയ നെയിം ഐ ഡി പാസ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ ഐ ഡി ആവശ്യമുണ്ട് ഇവിടെ ഒരു അങ്ങനെ ഒരു ഐ ഡി പറയുകയാണെങ്കിൽ ഐ ഡി ഈക്വൽ ടു ഡോളർ അണ്ടർ സ്കോറ് പോസ്റ്റ് ഓഫ് ഐ ഡി എന്നിട്ട് വേറിൽ യൂസർ ഐ ഡി ഈക്വൽ ടു ഡോളർ ഐ ഡി എന്ന് പാസ് ചെയ്യണം കാരണം ഏത് യൂസർ ഐ ഡിയാണെന്ന് നമുക്ക് അറിയുന്നില്ല അപ്പോൾ ആ ഒരു ഇത് കേസ് ഉണ്ട് അപ്പോൾ ഐ ഡി ഇവിടുന്ന് എടുക്കുമ്പോൾ പോസ്റ്റ് വഴി എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് ടൈപ്പ് ഇള ഹിഡൻ ഐ ഡി ഈക്വൽ ടു നെയിം ഈക്കൾ ടു ഐ ഡി വാല്യൂ ഈക്വൾ ടു ഒരു യൂസർ ഐ ഡി ഇൻപുട്ട് ടൈപ്പ് ഹിഡനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം നമുക്ക് ഇതൊരു പോസ്റ്റ് മെച്ചഡ് എക്സാമ്പിളാണ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഐ ഡി ഈക്വൽ ടു നമ്മുടെ ഈ സാധനം തന്നെ തന്നെ കോപ്പി വേസ് ചെയ്യാം ഓക്കെ ഈ സാധനം തന്നെ കോപ്പി ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതാ പോസ്റ്റിന് പകരം ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കാം അപ്പം എങ്ങനെ ഇത് ചെയ്യാം ഒന്നെങ്കിൽ ആ ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ വെച്ച് ചെയ്യാം പിന്നെ അത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഗെറ്റ് മെത്തേഡ് എക്സാമ്പിൾ വെച്ച് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് മെത്തേഡ് ഉപേസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ നിങ്ങൾക്ക് വിട്ട് തന്നേക്കും ബാക്കി കറക്റ്റായി യൂസർ നെയിം യൂസർ പാസ്വേഡ് ഒക്കെ അപ്ഡേറ്റ് ആകും അപ്പോൾ ഞാനിവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ കൊടുത്ത് ഗോവടിച്ചു കണ്ട എൻ്റെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് യൂസർ നെയിം അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നത് യൂസർ നെയിം ഒക്കെ പാസ്വേഡ് ഞാൻ കുറച്ച് വലുതുകൊടുക്കുന്നുണ്ട് എന്നത് ഗോ അടിച്ചു കണ്ട പാസ്വേഡ് അപ്ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ നാലാമ ഇതും ചെയ്യുന്നുണ്ട് എ എസ് ടി വൺ ടു ത്രീ കൊടുത്തു കണ്ട എസ് ടി വൺ ടു ത്രീ അപ്പോൾ ഇതിൽ അപ്ഡേഷനും നടന്നു സിമ്പിളാണ് പരിപാടി ഏഹ് അപ്പ അപ്ഡേ ഇൻസ്റ്റേഷൻ ചെയ്യുന്ന അതേ സംഭവം കോപ്പി പേസ്റ്റ് എടുത്തിട്ട് അതിലൊക്കെ ഒരു ഡി ഐ ഡി പാസ് ചെയ്തിട്ട് ആ കൊറിയും കൂടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ഡേഷൻ്റെ പ്രോഗ്രാമായി ഏഹ് അതേ നമുക്ക് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാം ശരിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി തെറ്റാനും തെറ്റാൻ പറ്റൂല കാരണം അത് നമുക്ക് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാം അപ്പം ഇനിയിപ്പോൾ ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോഴും അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതി ഇതേ കൺസെപ്റ്റാണ് ഇങ്ങനെ തന്നെയാണ് അതിലും ചെയ്യുന്നുള്ളത് പിന്നെ കുറച്ച് സ്ട്രക്ചറൽ വ്യത്യാസവും പിന്നെ കൺസെപ്റ്റും ചെറുതായിട്ടൊന്ന് മാറും പക്ഷേ കൺസെപ്റ്റൊക്കെ സെയിം ആണ് ഈ ഒരു ബേസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഇതേ ഇതിൻ്റെ തന്നെ തുടർച്ചയാണ് അപ്പോൾ ഇതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്താനും അങ്ങനത്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാക്സിമം കമൻറ്റ് ചെയ്യുക ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നന്ദി പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഒന്ന് മാറ്റം വരുത്താനുള്ള പറയാം അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം ബൈ